ഫ്രണ്ട്സ്, ബബി സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു അഞ്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ പപ്പടപാത്രമാണ് ഞാൻ അത് കാണിക്കണത്. ഒരാഴ്ചക്ക് പപ്പടപാത്രം ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പപ്പടപാത്രത്തിന് ഒരു കാറമണം വരും അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പപ്പടപാത്രത്തിൽ ഇങ്ങനെ പപ്പടം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കുമ്പോൾ അതിനൊരു കാറമണം ഉണ്ടാവും. ആ കാറമണം പോകാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ പപ്പടപാത്രം നന്നായി തുടച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റൗ ഉണ്ടല്ലോ, ഗ്യാസ് സ്റ്റൗ, ആ സ്റ്റൗവിൻ്റെ മുകളിൽ അതിൻ്റെ തട്ടെടുത്ത് മാറ്റിയിട്ട് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് പപ്പട ടീൻ എടുത്തിട്ട് ഇങ്ങനെ താഴേക്കും മേലോട്ടായിട്ട് ഇതിൻ്റെ ചൂട് കിട്ടത്തക്ക വിധത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരിക്കൽ തന്നെ ആ ഫ്ലെയിമിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നേരം വെക്കരുത്. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക കേട്ടോ. താഴേക്കും മേലേക്കായിട്ട് അതിൻ്റെ ചൂട് കിട്ടത്തക്ക വിധത്തിൽ ഇങ്ങനെ ചെയ്യുക. ഒട്ടും തന്നെ കാറമണം ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ വെയിലത്ത് വെക്കുകയോ സോപ്പിട്ട് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ സ്റ്റൗമൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കാറമണം പോകും. നമ്മുടെ പപ്പടപാത്രമല്ല, നമ്മളെ സീഡ്സ് ഇട്ടേക്കണ പാത്രം, ചിപ്സൊക്കെ ഇട്ടേക്കണ പാത്രങ്ങൾ ഇങ്ങനെ കാറമണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ സിങ്കൊക്കെ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സിങ്കിനൊക്കെ ഒരു അതൊരു ഒരു മഞ്ഞ കളറ് അങ്ങനെ ഒരു കറുത്ത കളറൊക്കെ കയറും അല്ലേ. അപ്പോൾ അതും അതൊക്കെ ഒരു പൂവാനുള്ളൊരു ടിപ്പാണ് അല്ലേ. അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടാനുള്ളൊരു നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ചാരം, നമ്മൾ അടുപ്പിൽ കത്തിച്ചെടുത്തിട്ടുള്ള ചാരം കുറച്ച് വെതറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒരച്ച് നല്ല ഭാഗം ഒരച്ചെടുക്കുക. പണ്ടൊക്കെ സ്റ്റീൽ പാത്രങ്ങൾ പണ്ടത്തെ ആൾക്കാർ ചാരം ഉപയോഗിച്ചിട്ടാണ് തേക്കുക. അപ്പോൾ ആ പണ്ടത്തെ സ്റ്റീൽ പാത്രങ്ങൾ കാണാൻ വെട്ടിത്തിളങ്ങണ പോലെയാണ്. ഇപ്പോൾ ഒട്ടും തന്നെ ആൾക്കാർക്ക് സമയമില്ല, ജോലി തിരക്കൊക്കെ കാരണം ഒട്ടും തന്നെ നമുക്ക് ചാരമൊക്കെ ഉപയോഗിച്ച് കഴുകാനുള്ള സമയം ഉണ്ടാവാറില്ല. നമ്മൾ സാധാ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകാറാണല്ലേ. അപ്പോൾ നമ്മളിത് എന്നും ചെയ്യാൻ നമുക്കൊട്ടും സമയം ഉണ്ടാവില്ല. നമുക്കിത് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ. നമ്മളെ സിങ്കൊക്കെ നല്ല വെട്ടിത്തിളങ്ങണ പോലെ ഇത് കാണകണ്ട. ഞാൻ എന്താ കഴുകിയെടുത്ത സിങ്കാണ് ഈ കാണുന്നത്. ചാരമൊക്കെ ഉപയോഗിച്ച് കഴുകിയെടുത്ത സിങ്കാണ് ഈ കാണുന്നത്. വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആ പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ്റ് ഉണ്ടല്ലോ, പാൻ്റ് അണ്ടർ സ്കേർട്ട് അടുപ്പാവാട അതൊക്കെ നമ്മൾ വള്ളി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വള്ളി പോയി കഴിഞ്ഞാൽ നമുക്ക് മടിയാണല്ലേ ഇടാൻ. സൂചി കുത്തി അതിങ്ങനെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരൊട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്തെടുക്കുക കേട്ടോ. ഒറ്റ സെക്കൻഡിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കുക. വേറെ ഒന്നുമില്ല, പാൻറ്റിൻ്റെ വള്ളി എടുക്കുക. എന്നിട്ട് പാൻറ്റിൻ്റെ അറ്റത്ത്, ആ പാൻറ്റിൻ്റെ വള്ളിയുടെ അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ മടി ഒട്ടും തന്നെ നമുക്കിതൊരു മടി പിടിക്കാതെ ചെയ്യാം. അതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുത്തിട്ട് ഒരു പേന, സൂചിക്ക് പകരം നമ്മൾ പേനയാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു പേന എടുത്തിട്ട് അതിൻ്റെ നിബുണ്ടല്ലോ, അതിൻ്റെ മൊന, അത് ഈ കെട്ടിൻ്റെ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ പാൻറ്റിൻ്റെ ഹോളുണ്ടല്ലോ, ഈ ഹോളിലോട്ട് ഈ പേനയും ഈ വള്ളിയും കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക കണ്ട. ഇതുപോലെ ചെയ്യുക കണ്ട. ഇതുപോലെ ചെയ്തിട്ട് സ്പീഡിൽ തന്നെ കണ്ട ഇതുപോലെ ചെയ്ത് കൊടുക്കുക കണ്ട. ഒറ്റ സെക്കൻഡിൽ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ വള്ളി നമുക്ക് ഇട്ട് കിട്ടും കേട്ടോ കണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്ന ആയിരിക്കണം കണ്ട. ഇതുപോലെ നമ്മളെ പാൻറ്റിൻ്റെ വള്ളി ഇടുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ഇടുമ്പോൾ, നമ്മളെ ഫാൻസി ആയാലും ഗോൾഡിൻ്റെ ആയാലും ബ്രേസ്ലെറ്റ് ഇടുമ്പോൾ ഒരാളുടെ സഹായം വേണമല്ലേ. അതിൻ്റെ കണ്ണി കുറവുണ്ടെങ്കിൽ ചില ബ്രേസ്ലെറ്റൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഇടാം, ചില ബ്രേസ്ലെറ്റ് നമുക്ക് ചിലപ്പോൾ ഒരാളുടെ സഹായം വേണം. അപ്പോൾ ആ സഹായം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആ ബ്രേസ്ലെറ്റിൻ്റെ കുളത്തിൻ്റെ മറ്റേ അറ്റമുണ്ടല്ലോ, അറ്റത്ത് ഒരു ഇർക്കിൾ സ്ലൈഡ് കൊളുത്തിയെടുക്കുക. അങ്ങനെ കൊളുത്തുക. എന്നിട്ട് നമ്മുടെ തള്ളവിരലിൻ്റെ ഭാഗത്ത് സ്ലൈഡ് വെച്ചെടുത്തിട്ട് നമ്മുടെ നടുവിരലുണ്ടല്ലോ, നടുവിരലിൻ്റെ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യുക കണ്ട, കൊളുത്തിടുക. ഈസി ആയിട്ട് തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് ഒറ്റയ്ക്ക് തന്നെ ഇടാം കേട്ടോ കണ്ട. ഇതുപോലെ ചെയ്തെടുക്കുക കണ്ട. എന്നിട്ട് നമുക്ക് ആ ഇർക്കിൾ സൈഡ് ഉണ്ട് ഒരുക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ കണ്ട. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ നന്നായിട്ട് പച്ചരിയാണല്ലേ കിട്ടാറ്.
അപ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ ചെള്ള് ഇങ്ങനെ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ, കുറേ പച്ചരിയൊക്കെ ആകുമ്പോൾ കുറേ നിങ്ങളെ പ്രാണികളൊക്കെ വന്നിരിക്കും, ചെള്ളുകളുണ്ടാവും. അത് വരാതിരിക്കാൻ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് കരയാമ്പൂ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പ്രാണികളോ ഇത് ചെള്ളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുക വെച്ചെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.